പ്ലാന്റ്സ് ആൻഡ് പോട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. പക്ഷെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് കരുതി. ഇത് നമ്മൾ കൊറിയർ ചെയ്ത് കഴിഞ്ഞ ശേഷം ബൊഗൻവില്ലസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പ്ലാന്റ് എങ്ങനെയാണ് കിട്ടുന്നത്, അതെന്ത് ചെയ്യണം എന്നുള്ള ഒരു ചെറിയൊരു അവയർനെസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്, മറ്റൊരു സെല്ലറുടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അവരത് പാക്ക് ചെയ്ത് തന്നിരിക്കുന്ന രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെയായിരിക്കും നിങ്ങളുടെ പ്ലാന്റ്സുകളും നിങ്ങളുടെ കൈകളിലേക്ക്. ഇപ്പോൾ ഒരു മിക്കവർക്കും പ്ലാന്റ്സുകൾ കിട്ടിയെന്നുള്ള കാര്യം എനിക്ക് ഇൻഫോം ചെയ്തു. എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതേപോലെ സ്ട്രെച്ച് ഫിലിമിൽ റാപ്പ് ചെയ്തിട്ടായിരിക്കും വന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഞാൻ മെസ്സേജ് എല്ലാവർക്കും സെപ്പറേറ്റ് ഇട്ട് കൊടുത്തു. എന്നാലും ഒരുപാട് പേർക്ക് ഉള്ള ഒരു ഡൗട്ടാണ് കേട്ടോ ബൊഗൻവില്ലയെ കുറിച്ച്. കുറേ ഡൗട്ടുകളുണ്ട്. ഇതിലൊത്തിരി പേർക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എങ്കിലും എൻ്റെ അറിവിൽ നിന്ന്, പരിമിതമായിട്ടുള്ള അറിവിൽ നിന്ന് ഞാൻ അറിഞ്ഞതും ചോദിച്ചറിഞ്ഞതും കേട്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതൊരു ന്യൂസ് പേപ്പർ വെച്ചിട്ടിങ്ങനെ റാപ്പ് ചെയ്തിട്ട് ബോൾ പോലെ ആക്കി എൻ്റെ കടയിലെ മണ്ണ് ഒട്ടും തന്നെ ഇളകാതാണ് ഈ പ്ലാന്റ്സ് അയച്ച് കിട്ടിയേക്കണത്. അപ്പോൾ കണ്ടോ, ഇത് അത്യാവശ്യം ലീഫുകളൊക്കെ ഷെഡ് ചെയ്തിട്ടുണ്ട്. റോസ്, ബൊഗൻവില്ല പോലുള്ള ചെടികളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ താഴ്ന്ന വേര് പോകുന്ന പ്ലാന്റ്സുകളാണ്, നാല് പേരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കടയിൽ നിന്ന് ചെറിയൊരു ഇളക്കം തട്ടിയാൽ നോർമലി ആ പ്ലാന്റ് കാണിക്കുന്ന റിയാക്ഷൻസ് ആണ് അതിൽ പൂക്കൾ ഷെഡ് ചെയ്യുക, ഇലകൾ ഷെഡ് ചെയ്യുക, കളയുക എന്നുള്ളത്. അതർവൈസ് ഈ പ്ലാന്റ്സിൻ്റെ റൂട്ടിനോ സ്റ്റെംസിനോ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണോ ഈ പ്ലാന്റ് കിട്ടുന്നത്, ഇതുപോലെയായിരിക്കും എല്ലാവരുടെ കയ്യിലും പ്ലാന്റുകൾ കിട്ടിയിരിക്കുക. നിങ്ങളപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത്, ഈ കടയിലെ മണ്ണ് ഒരു കാരണവശാലും ഇളക്കി കളയരുത്. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലാന്റുകൾ 100% നശിച്ചു പോകും. കാരണം ഇത് നഴ്സറിയിലെ മണ്ണല്ലേ, ചുവന്ന മണ്ണല്ലേ എന്ന് ഓർത്തിട്ട് നമ്മൾ ആദ്യമേ തന്നെ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് ഇളകി പൊങ്ങി അത് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് വന്നിരിക്കുന്ന പ്ലാന്റുകളാണ്. ഓൾറെഡി അതിന് ചെറിയ രീതിയിൽ ഒരു അനക്കം തട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റ് പോവാതിരിക്കണം എന്ന് തന്നെ ഈ ഐഡിയൻ്റെ കട അറിയാണ്ട് അയച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മാക്സിമം മണ്ണുകൾ ഇളക്കി കളയാണ്ട് നിങ്ങൾ ഏതാണോ പോട്ടി മിക്സ് റെഡിയാക്കുന്നത്, അധികം വളങ്ങളൊന്നും ചേർക്കാത്ത മണ്ണിൽ നട്ടാൽ അത്രയും നല്ലതെന്നാണ് ഒത്തിരി പേരോട് ചോദിച്ചപ്പോൾ, അതായത് ബൊഗൻവില്ല സ്ഥിരമായിട്ട് നടുന്നവരോട് ചോദിച്ചപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. വേര് പിടിപ്പിക്കാൻ, അതായത് പുതിയൊരു പ്ലാന്റ് നടുമ്പോൾ നമ്മൾ അത്രയും ഒത്തിരി വളങ്ങൾ ചേർക്കാതെ നട്ടുവെച്ചാൽ അത്രയും നല്ലതെന്നാണ് പറഞ്ഞത്. പിന്നെ കാലക്രമേണ നമുക്ക് വളങ്ങൾ ചേർത്ത് കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഇതാ ഇതുപോലെയായിരിക്കും എല്ലാവരുടെ കയ്യിലേക്ക് പ്ലാന്റുകൾ കിട്ടിയിരിക്കുക കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റുകൾ നിങ്ങൾ നിങ്ങളുടെ പറമ്പിലെ മണ്ണ്, കുറച്ച് കരിയില, വേണമെങ്കിൽ കുറച്ച് ചാണകപ്പൊടി, വേറെ എല്ലുപൊടിയൊന്നും ആദ്യമേ തന്നെ ചേർക്കരുത്. കാരണം ഈ കാലാവസ്ഥ എല്ലാ വർഷത്തേക്കാളും വളരെ മോശമായിട്ടുള്ള കാലാവസ്ഥയാണ്. ചെറിയൊരു ചൂട് മാത്രം മതി പ്ലാന്റുകൾ ഡാമേജായി പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ചെറിയ വേണമെങ്കിൽ മാത്രം കേട്ടോ ചാണകപ്പൊടിയുടെ കാര്യം ഞാൻ സ്പെഷ്യലായിട്ട് എടുത്ത് പറയുകയാണ്. നിങ്ങൾക്കത് ചേർത്തേ മതിയാവുമെന്ന് ഒരിതുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. അല്ലെങ്കിൽ നല്ല തരിതരിയായിട്ടുള്ള മണ്ണ്, നല്ല ഇളക്കത്തിലുള്ള മണ്ണ് പ്രിപ്പയർ ചെയ്തിട്ട് അതിലേക്ക് ഇതേപോലെ തന്നെ ഈ പ്ലാന്റ് ഇറക്കി നട്ട് വയ്ക്കാം. നല്ലതുപോലെ നനച്ചു കൊടുക്കാം. ഇലകളെല്ലാം തന്നെ ഷെഡ് ചെയ്ത് പോകും. ഒരു 2-3 weeks, ഒരു 3 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും പുതിയ കൂമ്പുകളൊക്കെ പൊട്ടിപ്പോവും. മറ്റൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞോട്ടെ, നിങ്ങൾ ഒരു കാരണവശാലും ഈ പ്ലാന്റുകൾ നട്ട് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റെംസുകൾ ആദ്യമേ തന്നെ പ്രൂൺ ചെയ്തേക്കരുത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സുകൾ ചൂട് കാരണം ഉണങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതുപോലെ തന്നെ നട്ട് വെച്ചിട്ട് ഡയറക്റ്റ് സൺലൈറ്റിൽ ഒരു കാരണവശാലും വെക്കാൻ പാടില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ട്രാവൽ ചെയ്ത് വന്ന പ്ലാന്റ്സ് ആണ്. അത് നിങ്ങളുടെ മണ്ണിലേക്ക് പിടിച്ച് നിങ്ങളുടെ മണ്ണിലേക്ക് പുതിയൊരു റൂട്ട് ഫോം ചെയ്ത് വന്നു കഴിഞ്ഞ ശേഷം ഒരിക്കലും ആ പ്ലാന്റ് ഹെൽത്തി ആവാം, ഉഷാറായിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതുപോലെ നനച്ചതിന് ശേഷം ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന, ഒരു കാരണവശാലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത ഷെയ്ഡഡ് ആയിട്ടുള്ള ഭാഗത്ത് ഈ പ്ലാന്റിനെ നട്ടുവെക്കാം. നട്ടുവെച്ചിട്ട് അനക്കം തട്ടാത്ത രീതിയിൽ വേണം, കട അനകാത്ത രീതിയിൽ നട്ട് നല്ല ചട്ടിയിൽ വെക്കാം. അപ്പോൾ ചട്ടി എപ്പോഴും ഞാൻ പറയുമ്പോൾ ബൊഗൻവില്ല എന്ന് പറഞ്ഞ പ്ലാന്റ് ശരിക്കും ഒരു ലൈഫ് ലോങ് പ്ലാന്റാണ്, ഒത്തിരി ലൈഫ് നിൽക്കുന്ന ഒരു പ്ലാനാണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ചട്ടി, മൺചട്ടികൾ കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ മൺചട്ടി കൊടുത്താൽ അത്രയും നല്ലത്. കാരണം നല്ല തണുപ്പ് നിലനിൽക്കും, പ്ലാന്റിന് നല്ല ഹെൽത്തി ആയിരിക്കും. ഞാൻ നിർബന്ധിച്ച് പറയുകയല്ല കേട്ടോ, മൺചട്ടി കിട്ടുന്നവർക്ക് അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഒത്തിരി കാലം ആ പ്ലാന്റ്സ് ഇങ്ങനെ നിൽക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പ്ലാന്റ്സുകൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളർത്താം. വളർത്തി, അതായത് നമുക്കിങ്ങനെ പടർത്തി കയറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നല്ലൊരു ചട്ടിയിൽ ബോൺസായി ആയിട്ട് വളർത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എങ്ങനെ ചെയ്യണം എന്നാണെങ്കിലും ഇതിന് പ്രൂണിങ് അത്യാവശ്യമാണ്. അതായത് ഒരു കമ്പിൻ്റെ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ
അവിടെ നിന്ന് ഒന്ന് രണ്ട് ശിഖരങ്ങൾ പൊട്ടി വരണം എന്നാണെങ്കിൽ ആ കമ്പുകൾ മുറിച്ചേ മതിയാകും. അപ്പോൾ രണ്ട് തരത്തിലുള്ള പ്രൂണിംഗ് ഉണ്ട്. സോഫ്റ്റ് പ്രൂണിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും, ഹാർഡ് പ്രൂണിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്യുകയാണെങ്കിൽ മഴക്കാലത്ത് മാത്രം ചെയ്യാം. അതുപോലെ പ്രൂണിംഗ് ചെയ്ത് കഴിയുമ്പോൾ നല്ല വളം കൊടുക്കണം. വളങ്ങൾ കൊടുക്കുമ്പോൾ എപ്പോഴും കടയിൽ മുട്ടാത്ത രീതിയിൽ ചട്ടിയുടെ വശങ്ങളെ ഇളക്കിയതിന് ശേഷം വളങ്ങൾ ഇട്ട് കൊടുക്കുക. പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും മഴക്കാലത്ത് എല്ലുപൊടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള തളിർപ്പുകൾ, പുതിയത് പൊട്ടിമുളച്ച് വരാനും പ്ലാന്റ് ഹെൽത്തി ആവാനൊക്കെ നല്ലതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഒത്തിരി അറിയാവുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളും മിസ്റ്റേക്സ് ഒക്കെ ഞാൻ പറഞ്ഞതിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. നമ്മൾ ചോദിച്ചറിഞ്ഞതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഒത്തിരി പേരോട് ചോദിച്ചും അറിഞ്ഞൊക്കെയാണ് നമ്മൾ ഓരോ പ്ലാന്റ്സുകൾ. അത് നമുക്കറിയാത്ത കാര്യങ്ങൾ ചോദിച്ചാലല്ലേ നമുക്കറിയാൻ സാധിക്കൂ. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ചെറുതായിട്ട് ഇത് കാണിച്ചു തരാമെന്ന് കരുതിയത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ നട്ടുവെക്കുക. ഒരു കാരണവശാലും ചോട്ടിലെ മണ്ണ് ഇളക്കി കളയാതിരിക്കുക. അങ്ങനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് ഡാമേജ് ആവും. ചിലർ വേരൊക്കെ കഴുകി വെക്കും റോസൊക്കെ പിടിപ്പിക്കാനായിട്ട്. അതുപോലെ ഈ ചൂടുള്ള സമയത്ത് ഒരു കാരണവശാലും ചെയ്തേക്കരുത്. ഇതുപോലെ തന്നെ നട്ടുവെച്ച് ഒരു 2-3 weeks കഴിയുമ്പോൾ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും ചെറിയ വളങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാം. കടയിൽ മുട്ടാതെ ഏത് വളങ്ങൾ വേണമെങ്കിലും കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുള്ളായി കാണുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക് യു.